കിളിമാനൂർ വട്ടക്കൈത ഇരുൾപ്പറ്റയിലെ പാറക്കോറിയുടെ പ്രവർത്തനം നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു. കാശിന്റെയും കയ്യൂക്കിന്റെയും കരുത്തിൽ കോറി മാഫിയ നാട്ടുകാരെ വെല്ലുവിളിക്കുകയാണ്. മടിശീലയ്ക്ക് നല്ല കനവും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആർക്കും എന്തുമാകാം. നിയമങ്ങളൊക്കെ ഞങ്ങൾ നിസ്സഹായരാണെന്ന് പറഞ്ഞ് ദൂരെ മാറി നിൽക്കും. ഒരു പാറക്കോറിയുടെയും ക്രഷർ യൂണിറ്റിന്റെയും തോന്നിയാസം പാവപ്പെട്ട നാട്ടുകാരെ തെല്ലൊന്നുമല്ല ഏറെക്കാലമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോറി നടത്തിപ്പുകാരൻ ISRO ജീവനക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നു. കിളിമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രിൻസ് കോറിയുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. വർഷങ്ങളായി നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് AKR മെറ്റൽ ക്രഷറും കോറി എന്ന് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ വന്നെങ്കിൽ പോലും അന്ന് ചെറിയ ഒരു സാധാരണ പാറ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് പൊടിച്ച് വീടുകൾ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കോറി കൊട്ടാരക്കാര വകയായിട്ടുള്ള ഭൂമി, മിച്ച ഭൂമി അവർ സ്വന്തമാക്കുകയും അത് പുരയിടുമെന്നാണ് ഇന്നും വില്ലയിൽ രേഖയിൽ വരെ നമുക്ക് വിവരാശത്തിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് മൊത്തം പാറയാണ്. ആ പാറ ഇപ്പോൾ പൊട്ടിച്ച് ഇവിടുത്തെ 1300 പേരുള്ള ഈ താഴ്ത്ത കോളനിക്കാർക്കും ഭീഷണിയാവുന്ന രീതിയിൽ ഇവിടെ വലിയൊരു കോറിയാണ് പ്രവർത്തിക്കുന്നത്. ആ കോറിയുടെ ഓണർ എന്ന് പറയുന്നത് ISRO ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന്റെ ഭാര്യ ഓമന പി എന്ന് പറയുന്ന സുകുമാരവിലാസം പോങ്ങനാടാണ് അവരെ വീട്. 8-10 കിലോമീറ്റർ ഇവിടെ നിന്ന് വ്യത്യാസമുണ്ട്. അവരെ പേരിലാണ് ഈ ഇവിടുത്തെ ലൈസൻസ് ആയാലും ഇവിടുത്തെ പഞ്ചായത്തിന്റെ രേഖകളിലായാലും കോറിയുടെ പേരിലായാലും എല്ലാം അവരെ പേരിലാണ്. കിളിമാനൂർ വട്ടക്കൈത ഇരുൾപ്പച്ചയിലെ AKR കൃഷി യൂണിറ്റ് നാട്ടുകാർക്ക് പേടിസ്വപ്നമായി മാറിയിരിക്കുന്നു. നിയമങ്ങളെയും നാട്ടുകാരെയും വെല്ലുവിളിച്ച് നാട് വിറപ്പിച്ച് കോറിയുടെ ഹുങ്ക് തുടരുന്നു. പ്രകൃതി സംരക്ഷണ ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 8 മാസം പൂട്ടിയിട്ടിരുന്ന കോറി കാശിന്റെ കരുത്തിൽ വീണ്ടും തുറന്നു. കോറിക്കടുത്തുള്ള തോപ്പിൽ കോളനിയിലെ സാധുക്കൾക്ക് മാഫിയ സംഘടനകളോട് പൊരുതാനുള്ള ധനശേഷിയില്ല. സഹിച്ചും കരഞ്ഞും നാട്ടുകാർ നാടുകൾ തള്ളി നിൽക്കുന്നു. ഇവിടെ താമസിക്കുന്ന കോളനി താമസിക്കുന്ന സർവ്വപേരക്കും ബുദ്ധിമുട്ടായി. അവർ പല നിയമപരമായിട്ടുള്ള പല വാതിലുകളിലും മുട്ടിയിട്ടുക, ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള ഒരു ആയുർവേദ ക്ഷേത്രവും കോറി നടത്തിപ്പുകാർ കയ്യേറിയിരിക്കുന്നതായി ഭക്തജനങ്ങൾ പറയുന്നു. ശിവസേന പ്രവർത്തകർ ഇതിനായി കോറി മാഫിയകളുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. കോറിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഇവിടെ ഇതുവരെ എടുത്തു പറയാവുന്ന ഒരു ജനകീയ സമരം ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ ഉയരുന്ന ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് കോറി മാഫിയകളെ ഒന്നും ചെയ്യാനുമാകില്ല. AC News, കിളിമാനൂർ.